പുഴ ഷാപ്പിന്ന് മുക്കറ്റം മോന്തിട്ട് രാജാവിൻ്റെ തിരുവേഴും നള്ളത്ത് കൊടുവാടുണ്ട് വിശേഷങ്ങൾ
ഡയറക്ഷൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്ത്രീ പീഡന കേസുകളായ കുമളി വിദുര സൂര്യനെല്ലി ഇതിൽ ഏതെങ്കിലുമാണോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല? പത്ത് ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഞാൻ കടക്കുന്നു. പ്രയോജനമില്ല പ്രഭു. ആ ഭാര
കുമളി. ഈ അലമനാതി രാജഗുരുവിന് കൊട്ടാരത്തിൽ എന്താണ് കാര്യം? അവന്റെ താടിക്ക് തീ പിടിച്ചിരുന്നെങ്കിൽ ബീഡി കത്തിക്കാമായിരുന്നു. എനിക്ക് മുഴുവട്ടാണെന്ന് പറഞ്ഞ് തടവറയിൽ അടക്കാൻ നോക്കിയ നീയുമായി ഞാനിതാ യുദ്ധം ഫിക്സ് ചെയ്തിരിക്കുന്നു. അതെനിക്കും തോന്നി. അവർക്ക് പറ്റിയ ഭർത്താക്കന്മാരെ ഞാൻ മലയാള സിനിമാ രംഗത്തു നിന്നും കൊണ്ടുവരാം. മമ്മൂട്ടി, മോഹൻലാൽ, മാമുക്കോയ, ജയറാം, ജഗതി, റിസബാവ, കരവറ നെടുമുടി വേണു, എന്റെ വിളിയും കാത്ത് അവർ പുറത്തു നിൽക്കുകയാണ്. എന്റെ മൂത്ത പെങ്ങൾ വാവയെ കല്യാണം കഴിക്കാൻ പറ്റിയ ആളെ ഞാൻ വിളിക്കാം. മമ്മൂക്ക, ഒരു പൊണ്ണു ഒണ്ണ പാത്ത സുരേഷ് ഗോപിയലിയ. Mm-hmm.
അവള് മാളൂട്ടി ഇനി പട്ടിണി എടുക്കേണ്ടി വരൂല. അതെന്താ പിതാശ്രീ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇവനാവുമ്പോ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും നാല് നേരം കൂട്ടി ഇളക്കി എന്റെ മോക്കെ കൊടുത്തോളൂലോ. ഇനി അടുത്ത ആളെ വിളിച്ച മോനെ. ബാലേക്കാരനാണോ? അല്ല, കഥാ തിരക്കഥാ സംഭാഷണം ഗാനങ്ങൾ സംവിധാനം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന ശ്രീ ബാലചന്ദ്ര മേനോൻ. ശരീരപ്രകൃതിയിലുള്ള കാര്യം മേവഴക്കത്തിലാണ്, അതിനെ പറ്റിയാണ് ഇവിടെ ഉണ്ട്. ഞാൻ വിളിക്കാം. നസീർ ഞാനെത്തി. നീ വന്ന് അംബാസിഡർ കാറാണ് ആ തിരിച്ചിട്ടിരിക്കുന്നത്? അത് അംബാസിഡർ കാറല്ല, എന്റെ ഇളയപ്പങ്ങൾ ശ്രീവിദ്യ പുറന്തിരിഞ്ഞു നിൽക്കുന്നതാണ്. ഇവിടെ വന്നവരൊക്കെ ഓരോരോ പാട്ടും പാടി ഓരോരോ പെമ്പിള്ളേരെ കണ്ടു പോയി. കയ്യിൽ പാട്ടൊന്നും ഇല്ലാന്ന് തോന്നണു. പാട്ടില്ലേന്നു ഇന്നാ പിടിച്ചോ. എന്തിനാളും നിന്നിൽ കുങ്കുമം ചൊരിഞ്ഞു